കഥാനായിക ജനുവരി 15 മുതൽ എല്ലാ ദിവസവും രാത്രി 7 മണിക്ക് മഴവിൽ മനോരമയിൽ. വല്ലവന്റെ പറമ്പിലെ പുല്ല് കണ്ടുകൊണ്ട് പശുവിനെ വളർത്തുന്ന കാര്യം വല്ലതും നിനക്കറിയാവോ? അത് ശരി, ആ കുറ്റിക്കാട്ടിലെ ദേവയാന ചേച്ചി വീണ്ടും അവരുടെ പശുവിനെ നമ്മുടെ പറമ്പിലേക്ക് അയച്ചു വിട്ടോ? ഇന്നാളെ നമ്മുടെ പറമ്പിലെ വാഴ മുഴുവൻ തിന്നത് ആ പരട്ട പശുവാ. ഓ, അരി എത്രാന്ന് ചോദിക്കുമ്പോ പയർ അഞ്ഞാടി എന്ന് പറയുന്ന ഈ മരമുണ്ടനോടൊക്കെ ചോദ്യം ചോദിക്കുന്ന എന്നെ തല്ലണം. എടാ, ബാലക്കര സ്വത്ത് കണ്ട് ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്ന ആ രാധിയെ അവളുടെ മകളെ കുറിച്ച് വാ ഇവിടെ പറഞ്ഞത്. അത് ശരി, അതിപ്പോ അമ്മ ഈ വല്ലവനും പുല്ലു എന്നൊക്കെ പറഞ്ഞപ്പം എനിക്ക് കാര്യങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു പോയതാ. ആക്ച്വലി ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായത് അത് പറ. എടാ, നമ്മുടെ മുത്തിന് മാനസാന്തരം വന്നിരിക്കുന്നു. നിൽക്കുന്ന കണ്ടില്ലേ, വിശുദ്ധ മുത്ത്. ചെകുത്താൻ വേദബോധം എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ കുംഭസരിക്കുന്ന ചെകുത്താനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. മണിക്കുട്ടി പലപ്പോഴും എനിക്ക് ശത്രു ആയിട്ടുണ്ട്, അതൊക്കെ ശരി തന്നെ. പക്ഷെ അവളുടെ അമ്മയുടെ ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ അവര് മരിച്ചുപോകും. ആ മണിക്കുട്ടി എന്റെ മുന്നിൽ വന്ന് കരഞ്ഞു പറഞ്ഞു, അവരെ സഹായിക്കണം, വൈരാഗ്യൊക്കെ അവിടെ നിൽക്കട്ടെ, ആ രാധികാനിയുടെ ഓപ്പറേഷൻ നടക്കണം, അതേ ഞാൻ പറഞ്ഞുള്ളൂ. കേട്ടോടാ, ആ മണിക്കുട്ടി എത്ര തന്ത്രപരമായിട്ടാ നമ്മുടെ മുത്തിന്റെ മനസ്സ് മാറ്റിയെടുത്തത്. ദാനശീലയും പരോപകാരിയുമായ ഒരു ജീവകാരുണ്യ പ്രവർത്തകയാ നമ്മൾ പാല് കൊടുത്ത് വളർത്തിയത്. കംസനും ശകുനിയും ചേർന്ന് ഈ അമ്മാവന്റെ മരുമോളാണോ ഇത്ര പെട്ടെന്ന് ഈ കുഞ്ഞാടിന്റെ തോലണിഞ്ഞത്? ഉപദേശിച്ച് ഉപദേശിച്ച് സകല വെളവും വെള്ളിയാഴ്ചയും പഠിപ്പിച്ചതാ ഞാൻ ഈ കുഞ്ഞിനെ. അവളുടെ ഒറ്റ തന്ത്രം കൊണ്ടാ ഈ കുഞ്ഞാ പക്ഷമായി മാറിയത് അല്ലേ? എന്റെ പരമശിവനെ, നമ്മുടെ മുത്ത് എത്ര പാവോ. ഞാൻ പാവമൊന്നുമല്ല. എന്റെ മുത്തേ, ആ മണിക്കുട്ടി എല്ലാ കാലത്തും നിന്റെ ശത്രുവാ. മോളുടെ അച്ഛൻ കൃഷ്ണയെ മയക്ക് കയ്യിലെടുത്തവളാ. കാവ്യെ അവള് കറക്കി വീഴ്ത്തിയിരിക്ക. കാവ്യ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെയാ. മുത്ത് മണിക്കുട്ടി, മുത്ത് മണിക്കുട്ടി എന്ന മട്ടിൽ ഏത് വശത്തേക്ക് മറിയാവുന്ന അവസ്ഥയിലാ. മാത്രമല്ല, ഞാനെന്തോ വലിയ സംഭവമാണെന്ന അഹങ്കാരത്തിലാ അവളുടെ നടപ്പ്. ഇവിടെയും ഈ മാമന്റെ പൊന്നുമുത്തിനെ ചവിട്ടി താഴ്ത്താൻ അവളുടെ ശ്രമം. ഇപ്പൊ തന്നെ കരാട്ടെ മത്സരം വരുന്നു, മുത്തിനെ തോൽപ്പിക്കാനാ അവളുടെ ശ്രമം. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ ഹോസ്പിറ്റലിന്റെ മോർച്ചറി കിടന്ന അവളുടെ കരാട്ടെ പ്രാക്ടീസ് അവിടെ വെച്ചാവുമ്പോ ആര് കാണൂലല്ലോ. രാധികയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അവൾ ജീവിച്ച രണ്ട് പോരകളും കൂടി വീണ്ടും പാലക്കലേക്ക് വരും. മുത്തിന്റെ അച്ഛനെയും അമ്മയും ആ മണിക്കുട്ടി തട്ടിയെടുക്കുകയും ചെയ്യും.